ആലുവയിലെ 5 വയസ്സുകാരിയുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖകരമായ മറ്റൊരു വിവരം കൂടി പുറത്തുവരുന്നു. കുട്ടി പീഡനത്തിനിരയായി എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. നടരാജ് പരശുറാം ചേരുന്നു. നടരാജ് പറയൂ. രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും പല പോലീസ് സോഴ്സുകളിൽ നിന്നും നമുക്ക് വിവരമുണ്ടായെങ്കിലും കൃത്യമായ ഒരു സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ശീതൽ, വളരെ ദാരുണമായാണ് കുട്ടി കൊല്ലപ്പെട്ടത് എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നത് ആലുവയിൽ 5 വയസ്സുകാരി കൊല്ലപ്പെട്ടത് പീഡനത്തിന് ഇരയാക്കപ്പെട്ടതിനെ തുടർന്നാണ് എന്നാണ്. രാവിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ റിപ്പോർട്ടുകളും സൂചനകളും ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ഞാൻ മേൽപ്പറഞ്ഞ പ്രകാരം പീഡനം, ലൈംഗിക പീഡനം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള മുറിവുകളും മറ്റും കണ്ടിരുന്നു. പക്ഷേ പരിശോധനകളിൽ നിന്നും വ്യക്തമായൊരു ഉറപ്പില്ലാതെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതിനാലാണ് ആ ഒരു വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാതിരുന്നാൽ കഴിഞ്ഞത്. പക്ഷേ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ നമ്മളോട് സ്ഥിരീകരിച്ചിരിക്കുന്നത് 5 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് പീഡനത്തിനിടെ കൊല്ലപ്പെട്ടതാകാം കുഞ്ഞ് എന്നുള്ളതാണ്. എന്തായാലും ഇയാൾ 2 ദിവസം മുമ്പാണ് ഈ വീട്ടിൽ താമസത്തിന് വന്നത് എന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്ത് ലക്ഷ്യം വെച്ചാണ് പ്രതി താമസത്തിന് എത്തിയത് എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ പ്രതി കൂട്ടിക്കൊണ്ടുപോയതും മോട്ടീവും ഏതാണ്ട് ഇത് തന്നെയാണ് എന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. ലൈംഗിക പീഡനം ലക്ഷ്യമിട്ടാണ് ഇയാൾ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന അനുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുൾപ്പെടെ പോലീസിനോട് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും പീഡനം നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരം പോലീസ് മേധാവിയോട് ഉൾപ്പെടെ സ്ഥിരീകരിച്ചിട്ടുള്ളതായും വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ 5 വയസ്സുകാരി ആലുവയിൽ കൊല്ലപ്പെട്ടത്, 5 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അവിടെ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനായി അച്ഛൻ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. മറ്റു ബന്ധുക്കളും എത്തുന്നു എന്നറിയുന്നു. അഖില ചേരുന്നു. അഖില പറയൂ. അല്പസമയം മുമ്പാണ് 5 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. 3:30 തുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികൾ 5 മണിയോടെയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അതിൽ നിന്നുമാണ് ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന് കൈമാറിയ ശേഷമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിൽ കുട്ടിക്കെതിരെ ഒരു ലൈംഗിക അതിക്രമം നടന്നു എന്നൊരു കാര്യം പോലീസ് ഇപ്പോൾ ശാസ്ത്രീയമായി തന്നെ സ്ഥിരീകരിക്കുന്നത്. നേരത്തെ തന്നെ ഈ രീതിയിൽ പല മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ക്രൂരമായിട്ടുള്ള ഒരു ലൈംഗിക പീഡനം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു അടിത്തറ വന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ ഫോറൻസിക് സർജൻമാരും ഇത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമം കുട്ടിക്കെതിരെ നടന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ബോഡി ഡ്രസ്സ് ചെയ്യുന്നതടക്കം നടപടിക്രമങ്ങൾ തുടരുകയാണ്. ആലുവ ജില്ലാ ആശുപത്രിയിലേക്കാണ് ഇന്ന് മൃതദേഹം കൊണ്ടുപോകുന്നത്. കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ബന്ധുക്കളുണ്ട്. ഒപ്പം തന്നെ ചൂർണിക്കര ആശുപത്രി ചൂർണിക്കരയിൽ നിന്നുള്ള പഞ്ചായത്ത് അധികൃതരും ഇവിടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിലാണ് ഇന്നിപ്പോൾ ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോവുക. പിന്നീട് 7:30 നാളെ കുട്ടിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. പിന്നീട് 10 മണിയോടെ അടുപ്പിച്ച് കുട്ടി പഠിച്ചിട്ടുള്ള സ്കൂളിൽ പൊതുദർശനമുണ്ടായിരിക്കും. പിന്നീട് കീഴ്മാട് പൊതു ശ്മശാനത്തിലായിരിക്കും ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയിച്ചിരിക്കുന്നത്. പോലീസിന് ഇനി ശാസ്ത്രീയമായി തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ ഫോറൻസിക് സർജൻമാരിൽ നിന്നും ശേഖരിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളാണ് അല്പസമയത്തിനകം തന്നെ തുടങ്ങുക. 163 വകുപ്പുകൾ പ്രകാരമുള്ള നടപടികൾ ഈ ഫോറൻസിക് സംഘം തന്നെ പോലീസിനോട് കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടിയിൽ കണ്ടെത്തിയതെന്ന് വിശദീകരിക്കും. അതൊരു ശാസ്ത്രീയമായിട്ടുള്ള രേഖയാണ്. അതാണ് കോടതിയിൽ കൈമാറിക്കൊണ്ട് ഈ കേസിന് കൂടുതൽ ബലപ്പെടുന്ന രീതിയിലുള്ള തെളിവുകൾ പോലീസിന് ഹാജരാക്കുക. പ്രധാനമായും 2 കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഏത് രീതിയിലുള്ള ലൈംഗിക അതിക്രമമാണ്, ക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിന്റെ എല്ലാവിധ സാധ്യതയും രാവിലെ തന്നെ പോലീസിന് പല ഭാഗത്തു നിന്ന് കിട്ടിയിരുന്നു. എന്നാൽ ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷവും പോലീസ് ഇക്കാര്യം പൂർണ്ണമായി സ്ഥിരീകരിച്ചിരുന്നില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പൂർണ്ണമായി വന്നിരിക്കുകയാണ്. കുട്ടി ലൈംഗികമായി ഈ പ്രതിയിൽ നിന്നും പീഡനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ ആരെങ്കിലും ഈ രീതിയിൽ കുട്ടിയെ ആക്രമിക്കാൻ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ് പോലീസിന് ഇപ്പോൾ തെളിവുകൾ വേണ്ടത്. അതനുസരിച്ചുള്ള ഒരു വിവരശേഖരണമാണ് പോസ്റ്റ്മോർട്ടം ശേഷം പോലീസ് ഇപ്പോൾ തേടുന്നതും. ഇപ്പോൾ ഇന്നലെ ലഭിച്ച CCTV ദൃശ്യങ്ങൾ പ്രകാരം 4 മണിയോടെ ഈ പ്രതി 3:30 ആലുവ മാർക്കറ്റിലേക്ക് ഈ കുട്ടിയുമായി പോകുന്നത്. 4 മണിക്ക് ശേഷം തന്നെ കുട്ടിയുമായി ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ആ ഒരു കുറഞ്ഞ സമയത്തിൽ അധികം ആരും ആ ഭാഗത്തുണ്ടായിരുന്നില്ല. CCTVയിൽ കുട്ടിക്കൊപ്പം ഇയാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കേന്ദ്രം എന്ന് പറയുന്നത് ലഹരി കേന്ദ്രമാണ്. അവിടെ കൂടുതൽ ആൾക്കാർ വന്നു പോകുന്നതാണ്. മദ്യപിക്കാനും മറ്റ് ലഹരി സംഘങ്ങൾ
സ്ഥിരമായ താവളം അടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കൂടുതൽ ആരുടെയെങ്കിലും ഒരു സാന്നിധ്യം ഈ കുട്ടിയെ പീഡിപ്പിച്ച സമയത്ത് ഉണ്ടായിരുന്നു, മറ്റാരുടെയെങ്കിലും സഹായം ഈ കൃത്യം നടത്താൻ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിലാണ് പോലീസിന് ഇപ്പോൾ സംശയം. അതനുസരിച്ചുള്ള കാര്യങ്ങൾ, തെളിവുകൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ലഭിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ മൃതദേഹം ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിനുശേഷം ആലുവ ജില്ലാ ആശുപത്രിയിലേക്കാണ് കുട്ടിയെ കൊണ്ടുപോകുന്നതും.